ഈശോ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിക്കാൻ ആര് പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ മാതാപിതാക്കന്മാരോ? ഈശോ മറുപടി പറഞ്ഞു, ഇവനോ ഇവൻ്റെ മാതാപിതാക്കന്മാരോ പാപം ചെയ്തിട്ടല്ല, പ്രത്യേക ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. പകലായിരിക്കുവോളം എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ ഞാൻ നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യുവാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സീലോഹ അയക്കപ്പെട്ടവൻ എന്നർത്ഥം കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു, ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നത്? ചിലർ പറഞ്ഞു, ഇവൻ തന്നെ. മറ്റു ചിലർ പറഞ്ഞു, അല്ല, ഇവൻ അവനെ പോലെ ഇരിക്കുന്നു. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെയാണ്. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? അവൻ മറുപടി പറഞ്ഞു, ഈശോ എന്ന് പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എൻ്റെ കണ്ണുകളിൽ പുരട്ടി ശീലോഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി എനിക്ക് കാഴ്ച ലഭിച്ചു. അവനോട് ചോദിച്ചു, അവൻ എവിടെ? എനിക്കറിഞ്ഞുകൂടാ, അവൻ പറഞ്ഞു. ശിഷ്യായ പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശേഷ വായനയെല്ലാം മലയാളത്തിലായതുകൊണ്ട് മലയാളത്തിൽ തന്നെ പറയാം. മലയാളത്തിൽ പ്രാവീണ്യം കുറവാണ്. ഹിന്ദിയാണ് വടക്കേന്ത്യയിൽ കൈകാര്യം ചെയ്യുന്നത്. ഇംഗ്ലീഷിലും കൂടുതൽ പ്രാവീണ്യമുണ്ട്. എങ്കിലും മലയാളത്തിൽ തന്നെ രണ്ട് വാക്ക് പറഞ്ഞുകൊള്ളാം. ഇന്നത്തെ സുവിശേഷവും തമ്മിൽ താതാത്മ്യമുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ ഇപ്രകാരമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 15-24 വാക്യങ്ങളുണ്ട്. ഈശോയിലൂടെ ഭക്ഷിച്ചുകൊണ്ടിരുന്നവരിൽ ഒരുവൻ അവനോട് പറഞ്ഞു, ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ അനുഗ്രഹീതൻ. അപ്പോൾ ഈശോ അവനോട് പറഞ്ഞു, ഒരിക്കലൊരുവൻ ഒരു വലിയ സദ്യ ഒരുക്കി. ആ സദ്യയെപ്പറ്റി യേശു പറഞ്ഞു. ദൈവരാജ്യത്തിനെ തുലനം ചെയ്തുകൊണ്ട് യേശു പറഞ്ഞ ആ ഒരു ഉപമ. ആ ധനാഢ്യൻ സദ്യ ഒരുക്കി സുഹൃത്തുക്കളെയെല്ലാം വിളിച്ചു. പക്ഷേ ഓരോരുത്തരായിട്ട് എക്സ്ക്യൂസ് പറഞ്ഞ് പോയി. ഒരുവൻ പറഞ്ഞു, ഞാനൊരു വയർ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു, എനിക്ക് ഒഴിവ് തരണം. മറ്റൊരുവൻ പറഞ്ഞു, ഞാൻ 5 ഏക്കർ കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ചു നോക്കാൻ പോകുന്നു. വേറൊരുവൻ പറഞ്ഞു, ഞാൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിരിക്കുന്നു, അതിനാണ് എനിക്ക് വരാൻ നിർത്തിയില്ല. ഇങ്ങനെ ഓരോരുത്തരും തങ്ങളുടേതായ ഒഴി കഴിവുകൾ പറഞ്ഞ് ആ സദ്യയിൽ വരാതിരുന്നു. ദൈവരാജ്യത്തെപ്പറ്റി യേശു പറഞ്ഞപ്പോൾ പറയുന്നതാണ്, ദൈവരാജ്യം
ദാനമായി നൽകാമെന്ന് ദൈവം പറയുമ്പോൾ ഓരോരുത്തർ ഓരോ ഒഴി കഴിവുകൾ പറഞ്ഞ് എസ്കേപ്പ് ചെയ്യുന്നു. ഇന്നത്തെ സുവിശേഷത്തില് ആ അന്ധന, ജന്മനാ അന്ധനായ ഒരു മനുഷ്യനാണ്. അവൻ പ്രത്യേകം ചോദിച്ചൊന്നുമില്ല, എനിക്ക് കാഴ്ച ലഭിക്കണമെന്ന്. അവൻ ഈ ലോകത്തിന്റെ സൗന്ദര്യത്തെ പറ്റിയോ ഒന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ അവന് കാഴ്ചയില്ലെങ്കിലും അവനിങ്ങനെ കഴിഞ്ഞു പോകുന്നു, ജന്മനാ അന്ധനാണല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ യേശു അതിനെ കടന്നു പോകുമ്പോൾ യേശു സ്വയം ഒരു തീരുമാനമെടുത്ത് അവനെ ശുദ്ധനാക്കുന്നു, അവന് കാഴ്ച നൽകുന്നു. ആ കാഴ്ച ലഭിച്ച് കഴിഞ്ഞപ്പോൾ അതൊരു സാബത്ത് ദിവസമായിരുന്നു. യേശുവിൻ്റെ പിന്നാലെ നടക്കുന്നവർ, ഫോൾട്ട് കണ്ടുപിടിക്കാനായിട്ട് നടക്കുന്നവർ ധാരാളം ഉണ്ടായിരുന്നു. ഓരോരുത്തരും ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു, നിന്നെ ആരാണ് സുഖപ്പെടുത്തിയത്, നിന്നെ എങ്ങനെയാണ് സുഖപ്പെടുത്തിയത്. അപ്പോൾ അവൻ പറഞ്ഞു, യേശു എന്ന് പറഞ്ഞ വ്യക്തി ഇതിലെ കടന്നുപോയി, ചെളി പുരട്ടി എൻ്റെ കണ്ണുകളിൽ കഴുകിക്കളയാൻ പറഞ്ഞു, ഞാൻ പോയി അത് ചെയ്തു, എനിക്ക് കാഴ്ച ലഭിച്ചു. അപ്പോൾ അവർ വീണ്ടും ചോദിക്കുകയാണ്. അവർ അവനോട് ചോദിച്ചു, അവൻ എവിടെ? അതിൻ്റെ ഉത്തരമാണ്, എനിക്ക് അറിഞ്ഞുകൂടാ. യേശു ദാനമായിട്ട് ഫ്രീലി വോളണ്ടിയർലി ഒരു മഹാദാനം അവന് നൽകി, കാഴ്ച കൊടുത്തു. ആ കാഴ്ച ലഭിച്ചപ്പോൾ ഇതെല്ലാം കണ്ട് ആനന്ദിച്ച് തുള്ളിച്ചാടി യേശുവിൻ്റെ പുറകെ പോകേണ്ടിയിരുന്ന ആ മനുഷ്യന്, അവൻ അവിടെ തന്നെ, ആ മനുഷ്യൻ എവിടെ, എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് രണ്ടുമായിട്ട് ഞാൻ ബന്ധപ്പെടുത്തിയതിൻ്റെ കാരണം ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ അനേകം ദാനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഡെയിലി സൂര്യപ്രകാശം, മഴ പെയ്തു, മഴവെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്നവരാണ് നിങ്ങളൊക്കെ, പുല്ല് കരിഞ്ഞു പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഴ ലഭിക്കുന്നു, സൂര്യപ്രകാശം ലഭിക്കുന്നു, കുടിക്കുവാൻ വെള്ളം ലഭിക്കുന്നു. ഇതൊക്കെ നമ്മൾ വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. ദൈവത്തിൻ്റെ ദാനങ്ങൾ നമ്മൾ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് ഇങ്ങനെ ജീവിതത്തിൽ പറഞ്ഞു വന്നു. അപ്പൊ ആ സ്വർഗരാജ്യം നമുക്ക് ദാനമായിട്ട് തരാൻ ദൈവം തീരുമാനിച്ചു. ആദമഹുവ പാപം ചെയ്തു, പാപത്തിൽ നിന്ന് മോചനം നൽകുന്നതിന് വേണ്ടി സ്വയം ബലിയായി ഈ ഭൂമിയിൽ അവതരിച്ച് സ്വയം ബലിയായി പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. ഇതെല്ലാം ദാനമായിട്ട് സ്വയമേ നമ്മൾ ആവശ്യപ്പെട്ടിട്ട് ചെയ്യുന്നതല്ല. ഇത് മനസ്സിലാക്കുവാനോ ദൈവത്തിന് നന്ദി പറയുവാനോ നമുക്ക് സാധിക്കുന്നില്ല. ഈ മനുഷ്യനെ പോലെ എനിക്ക് അറിഞ്ഞുകൂടാ. പല കാര്യങ്ങളിലും ഇങ്ങനെയാണ്. യേശുവിനെ പറ്റി ആരെങ്കിലും അറിയാൻ താല്പര്യമുള്ളവർ നമ്മളോട് ചോദിച്ചാലും തന്നെ പറയും, ഞാൻ ക്രിസ്ത്യാനിയാണ്, പക്ഷെ യേശുവിനെ പറ്റി കൂടുതലൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ ഇവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ധാരാളമായിട്ട് ധാരാളം ലഭിക്കുന്നു, നമ്മൾ എപ്പോഴും കൃതജ്ഞതയുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ ആ ദാനങ്ങൾ വീണ്ടും തുടർച്ചയായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കില്ല. അത് നമ്മിൽ നിന്ന് എടുക്കപ്പെട്ടു പോകുമ്പോൾ, ഉദാഹരണത്തിന് നമ്മൾ ആരോഗ്യവതികളുമായിട്ട് നടക്കുമ്പോൾ നമ്മൾക്ക് അതേപ്പറ്റി പ്രത്യേകമൊന്നുമില്ല, നമുക്ക് ദൈവത്തിന് നന്ദി പറയാനായിട്ട് പ്രത്യേകം തോന്നുകയില്ല. പക്ഷേ എന്തെങ്കിലും ചെറിയ അസുഖം വരുമ്പോഴും പഴയ ദൈവത്തെ വിളിക്കും. മാരകമായി ഏതെങ്കിലും രോഗമുണ്ടെങ്കിൽ ഉടനെ ദൈവത്തെ വീട്ടിൽ, എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു, എന്തുകൊണ്ട് എന്നെ ദൈവം മറന്നോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. അന്നേരമാണ് നമ്മൾ ദൈവത്തിൻ്റെ ആ ദാനത്തെ പറ്റി ഓർക്കുകയും ആ ദാനം നമ്മൾ എടുക്കപ്പെട്ടപ്പോൾ നമ്മൾ അതേപ്പറ്റി ആവരാതെ പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഇതാണ്, അവൻ നമുക്ക് വേണ്ടി ഇത് ചെയ്തു,
அவன் எவ்வளோ போய் இங்கே அழுதுகூடான், அவன் எப்படி ஆனால் இங்கே அழுதுகூடான். இது நம்ம ஜீவிதத்தில் வராது கேட்டு அனுதினம் தெய்வத்தின் தெய்வம் நல்கிற அனுகிரகங்களுக்கு நன்றி பறந்து கொண்டு நமக்கு முன்னேறாம். இனி ரெண்டு வாக்கு என்னை பற்றி அல்ல, ஞான் பிரவர்த்திக்கிற மிஷன் மேகலையை பற்றி ரெண்டு வாக்கா. ஞான் வைதிகனாயது 1969 டிசம்பரில், 70 மார்ச்சில் வின்சென்ஷன் சபையை ஏற்பிச்சிருக்கிறதாய சத்தனார் உதவியிலேக்கு போய் 4 வருஷம் அவருடைய மிஷன் பிரவர்த்தனத்தில் ஏற்பட்டு 4 வருஷம் திகழ்ந்தப்போ அதிகாரிகள் என்னை ரோமிலேக்கு மிஷனை பற்றி கூட படிக்குவானாய்ட்டு விட்டு 5 வருஷம் அவரை படித்ததின் சேஷம் திருச்சி இருந்தது. அப்போ மைனர் செமினாரி குட்டிகளை படிப்பிக்கிறதுனுள்ள ஜோலியான எனக்கு லபிச்சது. 6 வருஷம் ஆ ஜோலி செய்து அதில் கோட்டயம் ரூபதையில 3 குட்டிகளில் நின்று வைதிகராயிட்டு ஒராள் ஜெர்மனியில் ஒர்க் செய்யணும், ஒராள் டென்வரில் ஒர்க் செய்யணும், ஒராள் மிஷனில் தான் ஒர்க் செய்யணும். அப்போ 6 வருஷத்தை மிஷன் ஐ மீன் ரெக்டர் ஜோலி அவசானிச்சு ஞான் 1 வருஷத்தேக்கு ஜம்மு காஷ்மீரில் எந்த ஒரு சுகத்துண்டாயிருந்து பிஷப் செலஸ்டின் ஒருமிச்சு ஆ மிஷன் படனத்தெல்லாம் அறிவு வச்சு பிரவர்த்திக்கணும்னு விசாரிச்சு போயிட்டு அது ஸ்கூலிலொக்கே ஒழுகி இருக்காயிருந்த கொண்டு எங்கே தனிச்சு பிரவர்த்திக்கேண்டதாய்ட்டு வந்து ஞான் ஜம்மு காஷ்மீரில் கிராமங்களில் ஒக்கே போய் ஈ ஹிந்துக்களும் முஸ்லீம்களும் ஆயிட்டுள்ள ஆ பந்தங்களில் எங்கனையான அவருடைய பிரதிகரணம் எந்தாயிருக்கும் அறியா வேண்டி போய் நல்ல ஒரு அனுபவம் ஆயிருந்து 1 வருஷத்தை. அதுசேஷம் அப்படி ஆயிருக்கும்போது தான் என்னை மிஷன் கவுன்சிலராய்ட்டு தெரிஞ்செடுத்து. அதுகொண்டு ஞான கேரளத்திலேக்கு போய் அவிட 4 வருஷம். அதுசேஷம் வீண்டும் வடக்கேந்தியிலேக்கு போய் வடக்கேந்தியில் உத்தரப்பிரதேசில் 3 ரூபதகளிலாய்ட்டு ஞங்களுக்கு வின்சென்ஷன்ஸின் மிஷன் உண்டு. மீரட், ஆக்ரா, பரேலி இதெல்லாம் அடுத்தடுத்துள்ளது கொண்டு ஞங்களுக்கு ஒருமிச்சு கூடானொக்கே சாதிக்கணுண்டு. 1993 ஞான் ஆக்ரா ஆர்ச்சடயோசிஸில் ஞங்களே ஒரு டிஸ்ட்ரிக்ட் ஏற்பிச்சிருக்கிற ஆ டிஸ்ட்ரிக்டில் பிரவர்த்திக்கானாய்ட்டு போயது. எந்த பிரவர்த்தனத்தின் பாக்கி அவிட சாதாரண செய்து கொண்டிருக்கிற பிரவர்த்தனத்தில் அல்பம் வத்தியஸ்தையுண்டு. படலத்தின் வெளிச்சத்திலும் ஒக்கையான மிஷனரிமார் சாதாரண செய்யப்போ பிரத்யேகிச்சு யூரோப்பியன் மிஷனர்மாரொக்கே வந்தப்போ சுருக்கம் சிலரொழிச்சு இந்தியன் கல்ச்சர் பிரத்யேகிச்சு காஸ்ட் சிஸ்டம் அது மனசிலக்காது பிரவர்த்தது கொண்டு தலிதராய்டுள்ளவரான நோர்த் இண்டியில் தாராளம் கிறிஸ்டியன்ஸ் உள்ளவர். காஸ்டி ஆ காடிம் கொண்டு தலிதராய்டுள்ளவர் ஆதமே விசுவாசம் சீகரிச்சு வந்தால் பாக்கியுள்ள காஸ்டும் நம்முடைய மதத்திலே சேரில்ல. அதுகொண்டு தான் வத்தியஸ்தமான ரீதி பிரவர்த்திக்குவானாய்ட்டு ஞாபக தீர்மானிச்சு. பலருக்கும் எந்த கூட பிரவர்த்திக்கிறவருக்கு தான் அது மனசிலாக ஆகல. காரணம் சிலருக்கு பயணம் உட்டோப்பியன் ஐடியா அது நடக்கல. பஷே உட்டோப்பியன் ஐடியா இல்லாதவரும் பிரவர்த்திக்கல. காரணம் கேத்தலிக் சர்ச்சின் மிஷ பிரவர்த்தனத்தை பிரதானமாய்ட்டு ஸ்கூல்கள், கோளேஜ்கள், ஆசுபத்திரிகள், சோஷியல் ஒர்க்குகள் இதில் மொழியிருக்கிறதான. ஞான் சோஷியல் ஒர்க் ஆகிட்டு சோஷியல் ஒர்க் என்ன நிலையில் ஃபோரன் பணம் வருத்தியொன்னும் செய்யாறில்ல. பஷே சோஷியல் ஒர்க் என்ன ரீதியில் பரையாம் கிராமங்களில் லலிதமான ரீதியில் ஸ்கூல்கள் தொடங்கும். ஸ்தலமில்ல, கெட்டிடமில்ல, அது இல்லாதப்போ ஸ்கூலாகிட்டு ஆரம்பம் அங்கீகரிக்கல. பஷே கவர்மெண்டின் சிலபஸ் அனுசரிச்சு செய்திருந்தது. 15 வருஷத்தை பிரவர்த்தனம் 10-35 கிராமங்களில் சிம்பிள் தரத்தில் ஸ்கூளுകൾ തുടങ്ങിയിരുന്നു. അതിൽ ഇപ്പോൾ 4 ஸ்கூളുകൾ ശേഷിക്കുന്നുണ്ട്. ബാക്കിയുള്ളത്
ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 10 രൂപ ഫീസ് വെച്ചാണ് പിരിച്ചിരുന്നത്. അത് മാത്രം അതുകൊണ്ട് ടീച്ചേഴ്സ് കൊടുത്തിരുന്നു. 60 കുട്ടികളുണ്ടെങ്കിൽ 600 രൂപ കിട്ടും. അങ്ങനെയാണ് തുടങ്ങിയത്. അത് 2 വർഷം മുമ്പാണെന്നുള്ള ഓർക്കണം. അന്ന് സാധിക്കുമായിരുന്നു. അതിൽ 4 സ്കൂളുകൾ മെച്ചപ്പെട്ട രീതിയിൽ പോയത് കൊണ്ട് അവിടെ പ്രോവിൻസിൽ നിന്ന് എന്ന് പറഞ്ഞ ഞങ്ങളുടെ മിനിസ്ട്രിഷൻ കോൺഗ്രിഗേഷൻ സ്ഥലം മേടിച്ച് കെട്ടിടം പണിത് അതിന് റെക്കഗ്നിഷന് വേണ്ടി പരിശോധിച്ച് അത് നടക്കുന്നുണ്ട്. അത് വേറെ അച്ഛന് ഞാൻ കൈമാറി. എനിക്ക് സിമ്പിൾ രീതികളെ നടത്താൻ സാധിക്കുള്ളൂ. ഹൈ ലെവൽ ഹൈടെക് എനിക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് അത് റെക്കഗ്നിഷനൊക്കെ ആയപ്പോഴത്തേക്ക് അത് വേറെ ആളുകളെ ഏൽപ്പിച്ചു. അങ്ങനെ ഞാൻ പ്രവർത്തിക്കുന്നു. മെയിനായിട്ട് എൻ്റെ ത്രസ്റ്റ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഫൗണ്ടേഷൻ എടുക്കുക. ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ യേശു പറഞ്ഞതുപോലെ പാറമയിൽ പണിയുന്ന കെട്ടിടം നിലനിൽക്കും, മണലിൽ പണിയുന്ന കെട്ടിടങ്ങൾ തകർന്നു വീഴും. അതുകൊണ്ട് കുറച്ച് സാമ്പത്തികമായിട്ടും എഡ്യൂക്കേഷൻ ഉള്ളവരുമായിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കാനായിട്ട് പരിശ്രമിക്കുന്നത് എന്ന് വിചാരിച്ച് പാവങ്ങളെയോ അല്ലെങ്കിൽ പിന്നെ എഴുത്തും വായന അറിയിട്ടില്ലാത്തവരെ തിരസ്കരിക്കുന്നു എന്നുള്ളതല്ല, അവരോട് വെയിറ്റ് ചെയ്യാൻ പറയുന്നു. വെയിറ്റിംഗ് ലിസ്റ്റ്. കാരണം മറ്റ് ജാതിയിൽപ്പെട്ടവർക്ക് വരണമെങ്കിൽ ഇവരെ പതുക്കെ മാറ്റി നിർത്തണം. അവർക്ക് വരാനുള്ള ചാൻസ് കിട്ടിക്കഴിയുമ്പോൾ ബാക്കിയുള്ളവർക്കും വരാം. ഇനി ഹയർ കാസ്റ്റുകൾ വരുന്നില്ല എങ്കിൽ പിന്നെ ലോവർ കാസ്റ്റുകളെ സ്വീകരിക്കുക. ഇങ്ങനെ ഒരു കാസ്റ്റ് ബേസിസ് ആയിട്ടുള്ള ഇന്ത്യൻ മിഷൻ ഏരിയകളിൽ പ്രവർത്തിക്കുവാനായിട്ട് അല്പം നമ്മളുടെ ബുദ്ധിയും ഒക്കെ ഉപയോഗിച്ച് വേണം ചെയ്യുവാനുള്ള ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നുകൊണ്ട് ആ രീതി ഞാൻ പ്രവർത്തിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ച ആ ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ല. പല പ്രവർത്തനങ്ങളും ഈ പറഞ്ഞ സ്കൂളും ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഇതൊക്കെ തുടങ്ങിയപ്പോഴും ബാക്കിയുള്ളവരെ ഏൽപ്പിച്ചു. പക്ഷെ എൻ്റെ പ്രധാന ലക്ഷ്യം നല്ല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, സമൂഹത്തിൽ വിലയും നിലയുമുള്ളവർ ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് വരണം എങ്കിലേ യേശുവിന് സൽപ്പേർ ഉണ്ടാകുകയുള്ളൂ. ആ ലക്ഷ്യം പൂർണ്ണമായിട്ടില്ല എങ്കിലും ഇനി 2 കൊല്ലം കൂടെ ഉണ്ട്. എനിക്ക് 25 വർഷത്തെ പ്രവർത്തനം കംപ്ലീറ്റ് ആകാം. അന്നേരത്തേക്ക് ചില 1-2 പ്രദേശത്തെങ്കിലും കമ്മ്യൂണിറ്റികൾ ഉണ്ടാകും എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യത്തോടുകൂടി ഞാൻ പ്രവർത്തിക്കുകയാണ്. അതിന് അത് വിജയിക്കുമെന്നുള്ളതിൻ്റെ എൻ്റെ വിശ്വാസം ഇതുകൊണ്ടാണ്. നമ്മളോട് ലോകമെങ്കിൽ പോയി സുവിശേഷം അറിയിക്കുക, വിശ്വസിച്ച് സ്നാനപ്പെടുന്നവർ രക്ഷപ്പെടാതിരിക്കും. അപ്പോൾ ആ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. സ്നാനപ്പെടുത്തിയതിന് ശേഷം വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ പലപ്പോഴും പരാജയപ്പെടും. അതുകൊണ്ട് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം. പക്ഷെ അത് സമയമെടുത്തു. ഞാൻ ആഗ്ര ആർച്ച്ഡയസിൽ 16 വർഷം ഒരേ സ്ഥലത്ത് പ്രവർത്തിച്ചു. ഈ ആഗ്ര ആർച്ച്ഡയസിലെ ഒരു ഡിസ്ട്രിക്റ്റിലാണ് ഈ പറഞ്ഞ സ്കൂളുകളൊക്കെ തുടങ്ങി വെച്ചത്. ഞാൻ ഇന്നും ആ ക്ലോസ് ചെയ്ത സ്കൂളുകളുള്ള വില്ലേജുകളിൽ ചെന്നാലും ആളുകൾ എന്നെ സ്വീകരിക്കും. അതുകൊണ്ട് ഇനിയുള്ള 2 വർഷം കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ട് പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയാണ് എൻ്റെ പ്രവർത്തനം. ഞാൻ കൂടുതൽ അത് പറയുന്നില്ല. ദിസ് ഇസ് ദ ശൈലി ഞാൻ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് സെമിനാരി പഠിപ്പിക്കാനോ ഇങ്ങനെയുള്ളതിനൊന്നും ചാൻസ് കിട്ടി ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെയുള്ളവരും വിചാരിക്കുന്നു, പറയുന്നു, ഈ എംബ്രയലച്ചൻ എന്നൊക്കെ ചെയ്യുന്നത്. കാരണം എല്ലാവരും പ്രവർത്തിക്കുന്ന രീതിയിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ട്, പക്ഷേ അതിന് ഫലമുണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ മുമ്പോട്ട് നീങ്ങുന്നു. ഇത്രയുമാണ് നോർത്തിൻ്റെ എന്ന് പറഞ്ഞാൽ യു പിയിൽ ഇപ്പോൾ മിഷൻ പ്രവർത്തനത്തിന് വളരെ സാധ്യതയുണ്ട്. നിങ്ങൾ ചോദിച്ചേക്കും RSS-ഇല്ലേ, BJP-ഇല്ലേ, ഇവരെയൊക്കെയാണ് ആദ്യം കൊണ്ടുവരേണ്ടത് നമ്മുടെ സഭയിലേക്ക്. അവരുടെ അടുത്ത് പോകാനായിട്ടാണ് പേടിയാണ്. അവര് എന്തോ ശരിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ട് RSS-ൻ്റെ ഒക്കെ അടുത്ത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടൊരു RSS-കാരനെ കണക്കാക്കുന്നത്, ഈസ് എ റിട്ടയർഡ് പ്രൊഫസർ പൊളിറ്റിക്കൽ സയൻസിന്, പക്ക RSS-ഉമാണ്. അപ്പോൾ നമ്മൾ മനുഷ്യരുമായിട്ട് അതാ ഞാൻ പറഞ്ഞ വില്ലേജുകളിലേക്ക് ഞാൻ പോകാറുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെടുന്നു, സ്നേഹത്തിൽ ഏർപ്പെടുന്നു. പിന്നെ യേശുവിനെ പറ്റി പറയാനുള്ള അവസരം കിട്ടുമ്പോൾ ഉണ്ടാക്കി പറയുന്നു. ദിസ് ഇസ് ദ ശൈലി.